അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റമളാൻ മസ്അല 10-ാം ദിവസം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. അല്ലാഹു പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിൽ നന്മ ചിന്തിക്കാനും പറയാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൽമ് പഠിക്കാനും പകർത്താനും പകർന്നു കൊടുക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അലിയു ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തറാവീഹിനെ പറ്റി ചോദിച്ചപ്പോൾ തങ്ങൾ വിശദീകരിച്ചു, 10-ാമത്തെ തറാവീഹ് നിസ്കരിച്ച ആൾക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകൾ അല്ലാഹു നൽകും. നമ്മുടെ ഇന്നത്തെ 10-ാമത്തെ തറാവീഹ് അങ്ങനത്തെ ഒരു തറാവീഹായി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മശായിഖ്, കുടുംബം, മാതാപിതാക്കൾ, ബന്ധപ്പെട്ട എല്ലാവരോടും ഒന്നിച്ച് നാളെ ഹബീബിന്റെ ചാരത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ നോമ്പിലാണ് നമ്മളൊക്കെ ഉള്ളത്. മിസ്വാക്ക് ചെയ്യൽ, അതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് ഇൻഷാല്ലാ സംസാരിക്കാം. പല്ലു തേക്കൽ, മിസ്വാക്ക് ചെയ്യൽ എപ്പോഴും സുന്നത്താണ്. നിസ്കരിക്കാൻ ഉദ്ദേശിക്കുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഖുർആൻ ഓതാൻ ഉദ്ദേശിക്കുമ്പോഴും പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും ഒക്കെ സുന്നത്താണ്. ഒരാള് മിസ്വാക്ക് ചെയ്ത് നമസ്കരിച്ചാൽ, റമദാൻ ആണെങ്കിലും അല്ലെങ്കിലും, മിസ്വാക്ക് ചെയ്ത് നിസ്കരിച്ചാൽ മിസ്വാക്ക് ചെയ്യാതെ നിസ്കരിക്കുന്നതിന്റെ 70 ഇരട്ടി പ്രതിഫലം ഉണ്ട് എന്ന ഹദീസ് ഇമാമിയങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫതുഹുൽ മുഈനിൽ തന്നെ ആ ഹദീസ് കാണാൻ സാധിക്കും. റകഅത്താനി ബിസിവാകിൻ അഫ്ളലു മിൻ 70 റകഅത്തൻ ബിലാ സിവാകിൻ. അപ്പൊ പല്ല് തേക്കുന്നതിന് അത്രത്തോളം മഹത്വമുണ്ട്. ഇമാമിങ്ങൾ പറയുന്നു 70-ലധികം ഗുണങ്ങൾ ദുന്യവിയായിട്ടും അതിനുണ്ട്. ഓർമ്മശക്തി കൂടുക, വായക്ക് നല്ല ഗന്ധമുണ്ടാവുക, നല്ല റാഹത്തുള്ള മണം ഉണ്ടാവുക, ദുർഗന്ധം വായിൽ നിന്ന് പോകുക, കഫം ഇല്ലാതെയാവുക, അങ്ങനെ പല്ലിന് ശക്തി ഉണ്ടാവുക, മോണക്ക് ശക്തി ഉണ്ടാവുക തുടങ്ങിയ ഒരുപാട് ഗുണങ്ങൾ ഭൗതികപരമായിട്ടും അതിനുണ്ട് എന്ന് ഇമാമിങ്ങളും ഇന്ന് ശാസ്ത്ര ലോകവും കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കിന്ന് ചർച്ച നോമ്പുകാരന്റെ പല്ല് തേക്കലുമായി ബന്ധപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈനിന്റെ ആദ്യ ഭാഗത്ത് വുളൂഇന്റെ സുന്നത്തുകൾ വിവരിക്കുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, ഫയുക്റഹു ലിസ്വായിമി ബഅദ സവാലി ഇല്ലം യതഗയ്യറു ഫമുഹു ബിനഹവി നൗമിൻ. നോമ്പുകാരന് ഉച്ചക്ക് ശേഷം പല്ല് തേക്കൽ കറാഹത്താണ്. അവന്റെ വായ ഉറക്കം കൊണ്ടോ പകർച്ചയായിട്ടില്ലെങ്കിൽ എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം, ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, നോമ്പായാൽ പിന്നെ പകല് പല്ല് തേക്കലേ പാടില്ല. അങ്ങനെയല്ല. നോമ്പുകാരൻ ഒരാള് രാവിലെ 7 മണിക്ക് ഉറങ്ങി, 8 മണി 9 മണി വരെ ഉറങ്ങി, അവൻ എണീച്ചു, അവനൊന്ന് വായ പകർച്ചയായാൽ അവന് പല്ല് തേക്കൽ സുന്നത്താണ്. നോമ്പുകാര സുന്നത്താണ്. നോമ്പല്ലാത്ത ദിവസങ്ങളിൽ, റമദാൻ അല്ലാത്ത മാസങ്ങളിലേതുപോലെ റമദാനിലും രാവിലെ 8 മണിക്കും 9 മണിക്കും 10 മണിക്കും ലുഹുറു ബാങ്ക് കൊടുക്കുന്നത് വരെ അവൻ നിസ്കരിക്കുകയാണെങ്കിലും ഓതുകയാണെങ്കിലും ഒക്കെ പല്ല് തേക്കൽ സുന്നത്താണ്. അപ്പൊ റമദാനിൽ ഒരു സുന്നത്ത് ചെയ്യുമ്പോ ഫറളിന്റെ കൂലിയും ഉണ്ട്. മാത്രമല്ല, ഇപ്പൊ നമുക്ക് ലുഹ നിസ്കരിക്കുമ്പോഴും ഏത് സമയത്തും ലുഹുറിന്റെ മുമ്പ് വരെ അവനക്ക് പല്ല് തേക്കൽ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പല്ലെങ്കിലും സുന്നത്താണല്ലോ. അപ്പൊ നോമ്പുള്ള സമയത്തും നോമ്പില്ലാത്ത റമദാൻ അല്ലെങ്കിലും ഒക്കെ ലുഹുറ് വരെ അവന് സുന്നത്താണ്. പക്ഷെ റമദാനിൽ ഉച്ച കഴിഞ്ഞാൽ അതാണ് പറഞ്ഞത്, വയുക്റഹു ലിസ്വായിമി ബഅദ സവാലി. നോമ്പുകാരന് ഉച്ച കഴിഞ്ഞാൽ കറാഹത്താണ് എന്ന് പറഞ്ഞിട്ട് ഇമാം പറയാണ്, ഉറക്കം കൊണ്ടോ മറ്റോ വായ പകർച്ചയായിട്ടില്ലെങ്കിൽ. അപ്പൊ പകർച്ചയായാലോ പല്ലു തേക്കാം എന്നാണ് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നാൽ പ്രബലം ഇതല്ല. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉച്ചക്ക് ശേഷം എന്തായാലും നോമ്പുകാരന് കറാഹത്ത് തന്നെയാണ്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫ 1-223 പറയുന്നു, ഉച്ചക്ക് ശേഷം വായ പകർച്ചയായാലും ഇല്ലെങ്കിലും മുത്തലക്ക നിലക്ക് ഉച്ചക്ക് ശേഷം നോമ്പുകാരന് പല്ല് തേക്കൽ കറാഹത്താണ്. പകർച്ചയായാലും ഇല്ലെങ്കിലൊക്കെ കറാഹത്താണ്, മുത്തലക്ക നിലക്കാണ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നത്. തുഹ്ഫ 1-223. എന്നാൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇതേ അഭിപ്രായവും പറയുന്നുണ്ട്. എവിടെ?
സൗമിന്റെ അധ്യായത്തിൽ, നോബിന്റെ അധ്യായത്തിൽ ഫതുഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിനും പറഞ്ഞത് ഇതേ അഭിപ്രായമാണ്. ഏത്? ഇബ്നു ഹജർ റളിയല്ലാഹുവിനെ പ്രബലമാക്കിയ അഭിപ്രായമാണ് പറഞ്ഞത്. എന്ത്? മുത്തലക്ക നിലക്ക് അവനക്ക് കറാഹത്താണ്. അതായത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിനെ പറയാണ്, ഉറങ്ങിയാലും അതുപോലെ തന്നെ വല്ലതും മറന്നു തിന്ന് ഒക്കെ ദുർഗന്ധ വാസന വല്ലതും ഉണ്ടായാലൊക്കെ ഉച്ചക്ക് ശേഷം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ നോമ്പുകാരന് കറാഹത്താണ് എന്ന അഭിപ്രായം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നോമ്പിന്റെ അധ്യായത്തിൽ പറയുന്നു. അപ്പൊ ആദ്യം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു രണ്ടഭിപ്രായം പറഞ്ഞു. രണ്ടാമത് സൗമിന്റെ അധ്യായത്തിൽ പറഞ്ഞതാണ് പ്രബലം. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു പ്രബലമാക്കിയതാണ് അവിടെ പറഞ്ഞത്. എന്ത്? ഉച്ചക്ക് ശേഷം പകർച്ചയായാലും ഇല്ലെങ്കിലും മുത്തലക്ക നിലക്ക് കറാഹത്ത് തന്നെയാണ്. പക്ഷേ തുടക്കത്തിൽ വുളൂഇന്റെ സുന്നത്തുകൾ പറഞ്ഞ ഭാഗത്ത് പറഞ്ഞത് അത് ഖൈദ നിലക്കാണ്, പ്രബലം അതല്ല. പ്രബലം എങ്ങനെയാണെങ്കിലും കറാഹത്ത് തന്നെ എന്നാണ്. അപ്പൊ നമുക്കറിയാം, ഉച്ചക്ക് ശേഷം മരണം സംഭവിച്ചാലോ? ഇപ്പൊ ഇന്ന് 2020 റമദാന് 10-ാമത്തെ റമദാനാണെങ്കിലും ഇന്ന് 9:00 പകൽ ഉച്ചക്ക് ശേഷം ഇന്ന് ആലിപ്പറമ്പ് ഒരു മരണമുണ്ട്, ഒരു സഹോദരി. അപ്പൊ ആ സഹോദരി നോമ്പുകാരിയായി മരിച്ചു എങ്കിൽ, ഈ നോമ്പുകാരനല്ല, നോമ്പുകാരി അല്ലാതെ മരിച്ചാലും ആ സഹോദരി ഉച്ചക്ക് ശേഷമാണ് മരിച്ചത്. അപ്പൊ ആ സഹോദരിക്ക് കുളിപ്പിക്കുന്ന സമയത്ത്, അതായത് മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഈ കറാഹത്ത് വരുന്നുണ്ടോ? മുത്തലക്ക നിലക്കുള്ള കറാഹത്ത് ഇല്ല. ഈ ജീവനുള്ള നമ്മോടാണ് ഈ തക്ലീഫ്. മരണപ്പെട്ട ആള് മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഉച്ചക്ക് ശേഷമാണെങ്കിലും കറാഹത്ത് വരുന്നില്ല. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. ഇന്ന് അവിടെ ഒരു മരണമുണ്ട്, അള്ളാഹു അമഹദിക്ക് പുറത്തുകൊടുക്കട്ടെ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമാണ്, അള്ളാഹു അമഹദിക്ക് പുറത്തുകൊടുക്കട്ടെ. മിസ്വാക്ക് ചെയ്യൽ റമദാൻ അല്ലെങ്കിൽ ഏത് സമയത്തും സുന്നത്ത് തന്നെയാണ്. നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്നത് റമദാനിൽ ടോട്ടല് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉച്ച വരെ നോമ്പുകാരന് സുന്നത്താണ്. ഉച്ചക്ക് ശേഷം വായ പകർച്ചയായാലും പകർച്ചയായിട്ടില്ലെങ്കിലും കറാഹത്ത് തന്നെയാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹുവിനെ പ്രബലമാക്കിയത് അതാണ്. അതേ അഭിപ്രായം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിനു നോമ്പിന്റെ അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വുളൂഇന്റെ അവിടെ പറഞ്ഞതും നമ്മൾ വിശദീകരിച്ചു. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹുവിനു പറഞ്ഞത് പോലെയല്ല റംലി ഇമാം പറഞ്ഞത്. റംലി ഇമാം ഉച്ചക്ക് ശേഷം നിരുപാധികം കറാഹത്താണ് എന്ന് പറയുന്നില്ല. ഇബ്നു സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിനു ആദ്യം പറഞ്ഞ അഭിപ്രായമാണ് റംലി ഇമാമൊക്കെ പ്രബലമായി ഉദ്ധരിക്കുന്നത്. നമുക്ക് എടുക്കേണ്ടത് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹുവിനു പറഞ്ഞത് ഉച്ചക്ക് ശേഷം പകർച്ചയായാലും ഇല്ലെങ്കിലും മുത്തലക്കൻ നോമ്പുകാരന് കറാഹത്താണ്. യുക്റഹു ലിസ്വാഇമി ബഅദ സവാലി, ഇതാണ് ബാബിന്റെ സൗമിന്റെ അധ്യായത്തിൽ ഫതുഹുൽ മുഈനിൽ പ്രബലമാക്കിയതും ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹുവിനു തുഹ്ഫയിൽ പ്രബലമാക്കിയതും അതാണ്. അപ്പൊ ഒരനുബന്ധമായി നമ്മൾ പറഞ്ഞതാണ്, ഒരാള് നോമ്പുകാരിയെ മരിച്ചു, അപ്പൊ നോമ്പുകാരിക്ക് മയ്യത്തിന് ഉച്ചക്ക് ശേഷമാണെങ്കിൽ പല്ലുതേക്കാൻ പറ്റുമോ? പറ്റും എന്ന് പറഞ്ഞു. വേണ്ടുന്നതാണേ കൈവശം മിസ്വാക്ക്, അതുകൊണ്ട് പല്ല് നീ തേക്കലും പതിവാക്ക്. കഫക്കെട്ട് നീങ്ങാൻ എപ്പോഴും അതു നല്ലതാ, അതുപോലെ കണ്ണിനു കാഴ്ചയും കൂട്ടുന്നതാ. വളയാതെ മുതുകും നീണ്ടു തന്നിരിക്കുന്നതാ, അതിവേഗമിൽ നിരയും വരാതിരിക്കുന്നതാ. ബുദ്ധിക്ക് നല്ല വളർച്ചയും നൽകുന്നതാ, ഇത് ഭക്ഷണം ദഹിപ്പിക്കുവാനുതകുന്നതാ. പല്ലിന്റെ വേദന നീങ്ങുവാനും നല്ലതാ, സംസാരമെല്ലാം വ്യക്തമായി തിരിയുന്നതാ. അതുമാത്രമല്ലിത് കുഷ്ഠരോഗം കാക്കുമേ, കുടലപ്പോഴും ഇതുകൊണ്ടു ശുദ്ധി ലഭിക്കുമേ. മിസ്വാക്ക് ചെയ്ത് നമസ്കരിക്കൽ വേണ്ടതാ, 27 ഫലം അതിനുള്ളതാ. അംലാക്ക് കണ്ടാൽ ഹസ്തദാനം ചെയ്യുമേ, മുഖവും പ്രസന്നതയാൽ ശരീക്കും തിളങ്ങുമേ.
മൗത്തിന്റെ വേദന ലളിതമായി തീരുന്നതാ. സമയം ഷഹാദത്തോർക്കുവാനുതകുന്നതാ. ഖബറിൽ വിശാലതയും ലഭിക്കാൻ നല്ലതാ. സന്തോഷമായി മരിക്കുന്നതിനുതകുന്നതാ. ഇതിനുള്ള ശ്രേഷ്ഠത എണ്ണിയാൽ പെരുത്തുണ്ട്. അത് 70 പുറമുള്ളതായി കണക്കുണ്ട്. മൗത്തെന്ന രോഗമൊഴിച്ച് സകലതിനും ഇത് പറ്റുന്നതാണെന്ന ഹദീസിൽ വന്നത്. മൗത്തെന്ന രോഗമൊഴിച്ച് സകലതിനും ഇത് പറ്റുന്നതാണെന്ന ഹദീസിൽ വന്നത്. ഉറങ്ങാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക്, ഉറങ്ങിക്കഴിഞ്ഞേറ്റ് വീണ്ടും തേക്ക്. ദാഹിച്ച നേരം ചെയ്യടോ മിസ്വാക്ക്, ഉച്ചക്ക് ശേഷം സ്വായിമി ഒഴിവാക്ക്. അതുപോലെ തന്നെ വിശന്ന സമയം സുന്ന. അങ്ങനെ ധാരാളം ബൈത്തുകള് താബ ഉസ്താദ് പറയുന്നുണ്ട്. ഇതിന്റെ ഫളാഇലുകൾ അല്ലാഹു സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തോഫീക്ക് നൽകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹ്. അസ്സലാമു അലൈക്കും.